ഈ കണ്ടു നിൽക്കുമ്പോൾ കൊതിയും അസൂയയും തോന്നും വിധം തമ്മിൽ സ്നേഹിക്കുകയും പരിചയിക്കുകയും ചെയ്യുന്ന മനുഷ്യരുള്ള വിവാഹ ബന്ധങ്ങൾ കണ്ടിട്ടുണ്ടോ? ശരിക്കും വലിയൊരു ചോദ്യമാണ്. തമ്മിൽ ഒരിക്കൽ സ്നേഹിച്ചിരുന്ന രണ്ട് മനുഷ്യർ പരസ്പരം തമ്മിൽ കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും തർക്കിക്കുകയും മടുക്കുകയും മടുപ്പിക്കുകയും സ്നേഹം തിരഞ്ഞ് നിരാശരാവുകയും പരസ്പരം ശിക്ഷിക്കുകയും ചെയ്യുന്നൊരു സുദീർഘ പദ്ധതിയുടെ പേരാണ് വിവാഹം എന്ന് തോന്നിപ്പിക്കുന്ന ബന്ധങ്ങളാണ് നമ്മൾ അനുഭവിക്കുകയോ കാണുകയോ ചെയ്യുന്നതിൽ നല്ല പങ്കും. വെറുതെ ഒന്ന് ചുമ്മാ ഒന്ന് കണ്ണോടിച്ച് ആലോചിച്ചാൽ മതി, നമുക്കറിയാവുന്ന എത്ര ബന്ധങ്ങളാണ്, എത്ര വിവാഹത്തിലെ മനുഷ്യരാണ് നമ്മളെ അവരുടെ ജീവിതത്തിലെ സുദീർഘമായ സ്നേഹാനുഭവം കൊണ്ട് അമ്പരപ്പിക്കുന്നത്. പരസ്പരം അഭയമായി, ആശ്രയമായി, താങ്ങായി, തണലായി, പരസ്പരം പടരാനുള്ള വള്ളികളായി, തളിർക്കാനുള്ള സാധ്യതയായി, തളിരിടാനുള്ള പ്രാർത്ഥനയായി നമ്മളെ വിസ്മയിപ്പിക്കുന്ന, അവരവരെ തന്നെ വിസ്മയിപ്പിക്കുന്ന വിവാഹ ബന്ധങ്ങൾ നമ്മുടെ അനുഭവത്തിൽ വളരെ കുറവാണ്. ഞാനിത് പെട്ടെന്ന് പറയാൻ കാര്യം, കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ പ്രഗത്ഭനായ ചരിത്രകാരൻ, ഒരു 80 വയസ്സൊക്കെ കഴിഞ്ഞു അദ്ദേഹത്തിന്, അദ്ദേഹം പെട്ടെന്ന് ഭാര്യ മരിച്ചു, വാർദ്ധക്യ സഹജമായ ദുഃഖങ്ങളുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്, ശാരീരികമായ അവശതകൾ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. പെട്ടെന്ന് ഭാര്യ കൂടി മരിച്ചപ്പോൾ പുള്ളി ആകെ തകർന്നുപോയി. പുള്ളി തിരുവനന്തപുരത്തെ ആരുമില്ലാത്ത വീട്ടിൽ നിന്ന് മക്കളോടൊപ്പം ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, എൻ്റെ കൂടെ സുഹൃത്തായിട്ടുള്ളൊരു സാംസ്കാരിക പ്രവർത്തക വീട്ടിൽ വന്നപ്പോൾ പുള്ളിക്കാരിയുടെ കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, കണ്ണ് നിറഞ്ഞ്, ആദ്യമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ സാംസ്കാരിക പ്രവർത്തക ഈ ചരിത്രകാരൻ്റെ കണ്ണ് നിറഞ്ഞ് കാണുന്നത്, കണ്ണ് നിറഞ്ഞിട്ട് ഈ മരിച്ചുപോയ ഭാര്യയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ പുള്ളിക്കാരി പോയി എന്നത് വിശ്വസിക്കാനോ തനിക്ക് സഹിക്കാനോ ആകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൊച്ചുകുട്ടികളെ പോലെ പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച്, ദൈവമേ, ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ച രണ്ട് മനുഷ്യർ, അതിലൊരു മനുഷ്യൻ വളരെ അവശനായി, വയ്യാതായി, എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാവുന്നത്ര ശാരീരികമായ ദൗർബല്യങ്ങളും അവശതകളും അനുഭവിക്കുന്ന നിലയിലെത്തി, എന്നിട്ടും ആ കാലഘട്ടത്തിൽ പോലും വയസ്സായ ഭാര്യ മരിച്ചുപോയത് അദ്ദേഹത്തിന് താങ്ങാനാകുന്നില്ല. അത് ഒരു വശത്ത് കാണുമ്പോൾ തന്നെ നമ്മുടെ അനുഭവങ്ങളിൽ നമ്മളെ അമ്പരപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ വാഗ്ദാന ഭൂമികകളായി സ്വയം മാറിയിട്ടുള്ള സ്നേഹബന്ധങ്ങൾ ഒട്ടും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഓർമ്മ നിൽക്കുമ്പോൾ തന്നെ ഞാൻ വെറുതെ ആലോചിക്കും, എന്നോട് ഇത്രയും കാലത്തിനിടയിൽ, എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ എണ്ണുന്നത്, ഒരുപാട് മനുഷ്യരെന്നോട് അവരുടെ അനുഭവങ്ങൾ പറയാറുണ്ട് എന്നുള്ളതാണ്. വെറുതെ മെസ്സേജ് അയച്ചു, ഫോൺ നമ്പർ വാങ്ങിച്ചോ, ഫോണിൽ വിളിച്ചോ, നേരിട്ടോ ഒക്കെ. അതിലേറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവുക ഈ തങ്ങൾ ജീവിക്കുന്ന വിവാഹബന്ധത്തിനുള്ളിലെ ഈ ശ്വാസം മുട്ടിക്കുന്ന ഏകാന്തതയോ ദുഃഖമോ മടുപ്പോ കൗതുകമില്ലായ്മയോ പറ്റിയിട്ടാകും. ശരിക്കും പ്രേമിച്ച് വലിയ പ്രേമം നടത്തി, വലിയ കോലാഹലം ഉണ്ടാക്കി, വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ചിട്ടൊക്കെ അത്രയും വലിയ വിപ്ലവ സ്വഭാവം ഉള്ള വിവാഹങ്ങളിൽ വന്നു കയറിയ മനുഷ്യർ പോലും മറ്റൊരു ഘട്ടമെത്തുമ്പോൾ, മറ്റൊരു അനുഭവത്തിലേക്ക് എത്തുമ്പോൾ, കാലം പോകെ ഈ ഒപ്പമുണ്ടായിരുന്ന പങ്കാളിയോട് സ്നേഹം വിനിമയം ചെയ്യാനാകാതെ, തമ്മിൽ തമ്മിൽ എന്താണ് കൊളുത്തുകളിടാനാകാതെ, വിജാഗിരികൾ അഴിച്ചു മാറ്റാൻ സ്നേഹിക്കാനാകാതെ ഈ സ്വാസ്ഥ്യം മുട്ടി പിടയുന്ന അനുഭവങ്ങളാണ് എനിക്കറിയാവുന്നതിലേറെ. ശരിക്കും നമുക്ക് തന്നെ വെറുതെ അവലോകനം ചെയ്താൽ മനസ്സിലാവുമല്ലോ, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സുഹൃത്തുക്കളിൽ, നമ്മുടെ മാതാപിതാക്കളിൽ, നമ്മുടെ ബന്ധുക്കളിൽ, നമുക്കറിയാവുന്ന മനുഷ്യരിൽ വിവാഹബന്ധത്തിനുള്ളിൽ വലിയ സമാധാനമുള്ള, വലിയ സന്തോഷമുള്ള, ആത്മസംതൃപ്തിയുള്ള, വിശ്രാന്തി, ഒരുപക്ഷെ നമ്മുടെ ഭാഷയിലെ ഏറ്റവും മനോഹരമായ വാക്കുകളിലൊന്നായ വിശ്രാന്തി അനുഭവിക്കുന്ന മനുഷ്യരില്ല എന്ന് പറയേണ്ടി വരും. വളരെ അപൂർവമാണ്, അതിൻ്റെ പ്രൊപ്പോർഷൻ, ആനുപാതം എന്ന് പറയുന്നത് വളരെ കുറവാണ്. വലിയൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് മനുഷ്യർ ഈ വിവാഹബന്ധത്തിനുള്ളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാലം ഒരുമിച്ച് ജീവിക്കാനായി തിരഞ്ഞെടുക്കപ്പെടുന്ന എത്തിച്ചേരുന്ന രണ്ടു മനുഷ്യർക്കിടയിൽ സ്നേഹം വറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് തമ്മിൽ പരസ്പരം സ്നേഹത്തിൻ്റെ വിനിമയ സാധ്യതകൾ, സമാധാനത്തിൻ്റെ, വളർച്ചയുടെ, സന്തോഷത്തിൻ്റെ, ഈ പ്രസരിപ്പിൻ്റെ ഒക്കെ അനുഭവം തമ്മിൽ തമ്മിൽ കൈമാറ്റം ചെയ്യാനാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? വലിയ അമ്പരപ്പിക്കുന്നൊരു ചോദ്യമാണ്. അതിനൊരു ഒറ്റ ഉത്തരവൊന്നുമില്ല. ഈ സ്നേഹത്തിലായിട്ട് വിവാഹം കഴിച്ച മനുഷ്യർക്കൊക്കെ പെട്ടെന്ന് അത് ബോധ്യമാകും എന്ന് ഞാൻ കരുതുന്നു. ഈ ഡാർ അസ്സലാം എന്ന് പറയുന്ന MDയുടെ ഒരു മനോഹരമായ കഥയുണ്ട്. അതിലെ കഥാനായകൻ ഇങ്ങനെ വലിയ സന്തോഷമുള്ള ഡാർ അസ്സലാം എന്ന് പറയുന്ന വീട്ടിലെ ഭാര്യയും ഭർത്താവിനെയും അസൂയയോടെ കാണുന്ന ഒരാളാണ്. പിന്നീട് ഇതിൽ ഭാര്യ ഇല്ലാതായി കഴിയുമ്പോഴാണ് എത്രമാത്രം വെറുപ്പാണ് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ
സൂക്ഷിച്ചിരുന്നത്, എത്രമാത്രം അകലമാണ്, സംശയമാണ് ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത് എന്ന് ഈ കഥാകാരൻ അറിയുന്നത് ഹരി മരിച്ച ശേഷം അയാളത് പറയുമ്പോഴാണ്. ഈ കുന്നുകൾ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ സന്തോഷ് കുമാർ ഒരു കഥയുണ്ട്. ഭയങ്കര ഏകാന്തതയുടെ കഥയാണ് കുന്നുകൾ നക്ഷത്രങ്ങൾ. അതിലൊരു കൊച്ചു കുട്ടി താൻ ചെയ്ത ഒരു തെറ്റ്, അതിൻ്റെ പാപബോധത്തിൽ രണ്ട് മനുഷ്യരെ അന്വേഷിച്ചു പോകുന്ന കഥയാണ് കുന്നുകൾ നക്ഷത്രങ്ങളിൽ. അതിൽ റിട്ടയേർഡായ, ഒരുപക്ഷെ സമൂഹത്തിലെ വലിയ തുറയിൽ ജീവിക്കുന്ന എലൈറ്റായിട്ടുള്ള ഒരു മനുഷ്യൻ അയാളുടെ മരിച്ചുപോയ ഭാര്യയ്ക്കും അയാൾക്കുമിടയിൽ പൊടുന്നനെ രൂപപ്പെട്ട ഏകാന്തതയെപ്പറ്റിയും അതിൻ്റെ ക്രൗര്യത്തെപ്പറ്റിയും ആ ഏകാന്തത തമ്മിൽ തമ്മിൽ ഉൽപ്പാദിപ്പിച്ച വെറുപ്പിനെപ്പറ്റിയും പറയുന്നുണ്ട്. ഒരുപക്ഷെ എത്രയോ വർഷങ്ങൾ ഒരുമിച്ച് വലിയ സ്നേഹത്തിൽ ജീവിച്ച രണ്ട് മനുഷ്യർ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവിലെത്തുമ്പോൾ, ഒരു കോണിലെത്തുമ്പോൾ അവർക്കിടയിൽ അവർ പോലും അറിയാതെ വെറുപ്പുണ്ടാവുകയാണ്. ഈ ഒരു നശിച്ച നരകതുല്യമായ വിവാഹബന്ധത്തിൻ്റെ വാതിലുകൾ കഥ പോലെ ചുരുളഴിയുന്നൊരു കഥയാണ് കുന്നുകൾ നക്ഷത്രങ്ങൾ. ഈ സന്തോഷ് കുമാറിൻ്റെ തൻ്റെ ചിദംബര രഹസ്യം എന്നൊരു കഥയുണ്ട്. അതിൽ അപകടത്തിൽ പെട്ടുപോകുന്ന ഭർത്താവിൻ്റെ ഒപ്പമുണ്ടായിരുന്നൊരു സ്ത്രീയെ അന്വേഷിച്ച് പോകുന്നൊരു സ്ത്രീയുടെ കഥയാണ്. അപ്പോൾ അതുവരെ അവർക്കറിയില്ല ഇങ്ങനൊരു സ്ത്രീ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്നറിയില്ല. അപ്പോൾ പരസ്പരമുള്ള മനുഷ്യർ പോലും ഈ തമ്മിൽ തമ്മിൽ അറിയാത്ത ഏകാന്തമായ ദ്വീപുകളിൽ വസിക്കുന്നതിൻ്റെ ഒരു ഉന്മേഷരഹിതമായിട്ടുള്ള ഒരു അനുഭവമുണ്ടല്ലോ. തമ്മിൽ തമ്മിൽ ഒളിച്ചൊളിച്ചൊളിച്ച് മറ്റ് ജീവിതങ്ങളെ തിരഞ്ഞു പോകുന്ന, വിവാഹേതരമെന്ന് നമ്മൾ കോട്ട് ചെയ്യുന്ന ബന്ധങ്ങളിലേക്ക് അഭയം തേടുന്നതിൻ്റെയൊക്കെ നിരവധി സാക്ഷ്യങ്ങൾ നമുക്കറിയാം. ദ ലഞ്ച് ബോക്സ് എന്ന് പറയുന്ന ഭയങ്കര രസമുള്ള സിനിമയിലെ ഇള എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ, നായക കഥാപാത്രത്തിൻ്റെ അമ്മ, പുള്ളിക്കാരിയുടെ അച്ഛൻ മരിക്കുമ്പോൾ, മീൻസ് ഇളയുടെ അച്ഛൻ മരിക്കുമ്പോൾ ഇളയുടെ അമ്മ സന്തോഷിക്കുന്ന ചില രംഗങ്ങൾ, ചില നുറുങ്ങ് രംഗങ്ങൾ ആ സിനിമയിലുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ, കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ സ്വാസ്ഥ്യം തോന്നുന്ന വിധത്തിൽ ചില മനുഷ്യരുടെ ജീവിതം പരുവപ്പെടുന്നത് എന്തൊരു വലിയ ചോദ്യമാണ്. എങ്ങനെയാണ് ഈ വിവാഹബന്ധങ്ങൾക്കുള്ളിലെ സ്നേഹം വറ്റിപ്പോകുന്നത്, പ്രണയമില്ലാതെയാകുന്നത്? അതിൽ പല മാനങ്ങളുണ്ട്. സാമ്പത്തികമായ കാരണങ്ങൾ പോലും പലപ്പോഴും അതിൻ്റെ ഉള്ളിലുണ്ടാകാം. ഈ സ്നേഹം വറ്റിപ്പോകാൻ സാമ്പത്തികമായ കാരണങ്ങളുണ്ടാകാം. ഈ രതി, ഇപ്പോൾ ഇലവിഴ പുഞ്ചിറ കാണുമ്പോൾ നമ്മളങ്ങനെ ആലോചിച്ചിട്ടില്ലല്ലോ. ഈ രതിയുടെ നിരാസം പോലും, രതിയുടെ സാധ്യതയില്ലായ്മ പോലും ഈ മനുഷ്യർ തമ്മിലുള്ള വിവാഹബന്ധത്തിനുള്ളിലെ ആനന്ദത്തിൻ്റേതായ സമുദ്രസഞ്ചാരങ്ങളെ വിലക്കുകയും മനുഷ്യർ രണ്ട് ഏകാന്തമായ ദ്വീപുകളായി ഒരു വീട്ടിനുള്ളിൽ തന്നെ മാറുകയും ചെയ്യുന്നതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകാം. രതി നിഷേധിക്കപ്പെടുമ്പോൾ പോലും, രതിയില്ലായ്മ പോലും, രതിയുടെ സാധ്യതകൾ അടഞ്ഞു പോകുന്നത് പോലും മനുഷ്യർ തമ്മിൽ, മക്കളില്ലാതെ ഇരിക്കുമ്പോൾ തമ്മിൽ സ്നേഹം തോന്നാതെ പോവുകയോ ഈ ഭാര്യയൊക്കെ ഉപേക്ഷിച്ച് പോവുകയോ അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ചൊക്കെ പോവുകയോ ചെയ്യുന്ന മനുഷ്യരുണ്ട്. ഇങ്ങനെയൊന്നും അല്ലാത്ത ഒരുപാട് ബന്ധങ്ങളെ നമുക്കറിയാം, ഈ രതിക്കൊക്കെ പുറത്ത് ജീവിക്കുന്ന ബന്ധങ്ങളെ നമുക്കറിയാം. പക്ഷേ അതുപോലും കാരണങ്ങളാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ മധ്യവയസ്സിലെത്തിയ ഭാര്യ ഭർത്താക്കന്മാരിൽ എനിക്ക് വലിയ ഒരുപാട് മനുഷ്യരെ അറിയാം, അധ്യാപകരായ മനുഷ്യരെയൊക്കെ പോലും ഭർത്താവ് അറിയാതെയോ ഭാര്യ അറിയാതെയോ മറ്റു മനുഷ്യരുമായി ബന്ധം പുലർത്തുകയും സ്നേഹബന്ധം പുലർത്തുകയും തങ്ങൾക്ക് ഇനി വിവാഹത്തിനുള്ളിൽ നിന്ന് സ്നേഹത്തിൻ്റെ റേഷൻ പോലും കിട്ടില്ല എന്ന് പരാതിപ്പെടുകയും ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം. ഉണ്ണിയാറിൻ്റെ ഒരു കഥയിൽ എന്താണ്, വയസ്കരായ കോളേജ് അധ്യാപികമാർ ടൂറിന് പോകുന്ന അനുഭവമുണ്ട്. ഭർത്താക്കന്മാരിൽ നിന്നുള്ള സ്നേഹനിരാസത്തിൻ്റെ അനുഭവങ്ങൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ അമ്പരന്ന് പോകും. അത് തിരിച്ചും ഭർത്താക്കന്മാർ സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ള വേദനയിൽ, നിരാശയിൽ ജീവിക്കുന്ന ഭർത്താക്കന്മാരെയൊക്കെ നമുക്കറിയാം. അപ്പോൾ ശരിക്കും ഇതിനൊരു ഉത്തരവൊന്നും നമ്മുടെ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് എന്തുത്തരമാണ് നമ്മൾ പറയുന്നത്? ഒരു മനുഷ്യൻ സ്നേഹമെന്ന് കരുതുന്നത് അതിൻ്റെ കൂടെയുള്ള ആൾ സ്നേഹമെന്ന് കരുതുന്നില്ല. അയാൾക്ക് വേണ്ട സ്നേഹം എന്താണെന്ന് മറ്റേയാൾക്ക് അറിയുന്നില്ല. ഇയാൾ വാഗ്ദാനം ചെയ്യുന്ന സ്നേഹം മറ്റേയാൾക്ക് വേണ്ടെങ്കിലും ഒരാൾക്ക് സ്നേഹമുണ്ടാവുകയും വിവാഹത്തിൽ മറ്റേയാൾക്ക് ഈ സ്നേഹം ആവശ്യമില്ലാതെ വരികയും ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ സ്നേഹത്തിൽ കൗതുകപ്പെടുത്തുന്ന ഒന്നുമില്ല എന്ന് മറ്റേയാൾക്ക് തോന്നുന്നത്, പോകെ പോകെ സംസാരിക്കാൻ വിഷയങ്ങളൊന്നുമില്ല, പൊതുവായ താല്പര്യങ്ങളില്ല, വളർച്ചയില്ല എന്ന് കരുതുന്ന, മറ്റേയാളെ അനിയന്ത്രിതമായി കുറ്റപ്പെടുത്തുന്ന, മറ്റേയാൾ ആരെയൊക്കെയായി, മറ്റാരുടെയോ ആരുടെയൊക്കെയോ ആരെയൊക്കെയായി നമ്മൾ താരതമ്യപ്പെടുത്തി എന്നോടൊപ്പമുള്ള പങ്കാളി തീരെ ചെറിയൊരാളാണ് എന്ന അഹം നമ്മളിൽ വളർത്തുകയും അപകർഷതാബോധം മറ്റേയാളിൽ നിറയ്ക്കുകയും ചെയ്ത് ആ ബന്ധം പരാജയപ്പെട്ടു പോകുന്ന ആളുകളെയൊക്കെ നമുക്കറിയാം. ഈ മക്കളുണ്ടായിപ്പോയി എന്നതിൻ്റെ പേരിൽ മാത്രം വിവാഹബന്ധം ഏർപ്പെടുത്താതെ, സാമ്പത്തികമായ സ്വാശ്രയത്വമില്ല എന്നതിൻ്റെ പേരിൽ മാത്രം വിവാഹബന്ധം ഏർപ്പെടുത്താതെ പരസ്പരം കുറ്റപ്പെടുത്തി പരസ്പരം മുറിവേൽപ്പിച്ച് ഒരു തടങ്കലിൽ തമ്മിൽ തമ്മിൽ കുരുത്തിട്ട് വേദനിപ്പിച്ച് സ്വന്തം ശരീരവും മനസ്സും മുറിവേൽപ്പിക്കുന്ന അത്ര ക്രൂരമാംവിധം ബന്ധങ്ങൾക്കുള്ളിൽ തമ്മിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരുള്ള വിവാഹങ്ങൾ ഏറി വരുന്നൊരു കാലത്തിലാണ് നമ്മളിങ്ങനെ വർത്തമാനം പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് തമ്മിൽ തമ്മിൽ ആലോചിക്കാൻ പറ്റുന്നൊരു വിഷയമാണ്.
എന്തുകൊണ്ടായിരിക്കും, എങ്ങനെയാണ് അതിന് പരിഹാരം കാണുന്നത് എന്നുകൂടി വലിയൊരു ചോദ്യം. ഒരു ചെറുപുഞ്ചിരിയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ സ്നേഹിക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഒരുപാട്, ഒരു ചെറുപുഞ്ചിരിയിലെയൊക്കെ കഥാപാത്രത്തിലെ കഥാപാത്രങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ അവരുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ അറ്റങ്ങളിൽ അവരുണ്ട്. പക്ഷേ നമ്മൾ കാണുന്ന മനുഷ്യരിൽ അവരില്ലാതാകുന്നു എന്നത് വലിയൊരു ദുഃഖമാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ശരിക്കും എൻ്റെ ചോദ്യം എനിക്കറിയാത്തൊരു കാര്യമാണ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ ഈ വിവാഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് സ്നേഹത്തിൻ്റെ സ്നിഗ്ധത, സ്നേഹം എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്നിഗ്ധമായ എന്തോ ഉണ്ടല്ലോ, പരസ്പരം എന്താണ് ഒരു 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 കാർക്കശ്യം കുറയ്ക്കുന്ന എന്തോ സ്നേഹത്തിൽ, സ്നേഹം എന്ന ധാതുവിൽ നിന്നല്ലേ സ്നേഹം ഉണ്ടാകുന്നത്, സ്നിഗ്ധമാകുന്ന എന്തോ ഉണ്ടല്ലോ സ്നേഹത്തിൽ. ആ സ്നിഗ്ധത സ്നേഹത്തിൽ നിന്ന് വിവാഹ ബന്ധങ്ങൾക്കുള്ളിൽ പ്രത്യേകിച്ചും ഇല്ലാതാവുന്നതിൻ്റെ കാരണം എന്തായി ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? രണ്ട്, എന്താണ് അതിൻ്റെ പരിഹാരം? ഇത് രണ്ടും നിങ്ങൾ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്കിതിനകത്ത് സ്ട്രൈറ്റ്ഫുള്ളായ ഒരു ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ശരിക്കും കുറേ കൂടെ സ്നേഹത്തിൻ്റെ സാധ്യതകളുള്ള നമ്മുടെ ചരിത്രകാരൻ്റെ കണ്ണ് നിറയ്ക്കും പോലെ, അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞത് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ഞാൻ കേൾക്കുമ്പോൾ എന്നെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇല്ലാതാകുമ്പോൾ ഇനി ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് ജീവിതത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിയൊരു മനുഷ്യന് തോന്നും വിധത്തിൽ സ്നേഹമുണ്ടായിരുന്ന വിവാഹബന്ധങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ തിരികെ എത്താം എന്നൊരു ചോദ്യം കൂടിയുണ്ട്. നന്ദി, നമസ്കാരം.